أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وبنعمته تتم الصالحات اللهم صل وسلم وبارك على سيدنا وحبيبنا محمد المتمم لمكارم الأخلاق صفوة الخلق وصفوة الحق سيد الكونين والثقلين قائد الغر المحجلين محمد صلى الله عليه وسلم صلى الله عليه صلاة وسلاما دائمين متلازمين إلى أبد الآبدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الله سبحان الله ഇങ്ങനെയൊക്കെ വന്നാൽ ഇങ്ങനെ ആരോപണം വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നത് വളരെ വളരെ ചിന്തിച്ച് വളരെ വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കൽ നിർബന്ധമാകും, ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാം, വേണ്ടെങ്കിൽ ഉന്നയിക്കാതിരിക്കാം. ചില സ്ഥലത്ത് ഈ ആരോപണം ഉന്നയിക്കൽ ഹറാമാകും, സംഗതിയൊക്കെ ഇയാൾക്കറിയാം. പക്ഷേ ആരോപണം ഉന്നയിക്കൽ പാടില്ലാത്ത സ്ഥലമുണ്ട്, ജായിസായ സ്ഥലമുണ്ട്, മഹദൂറായ സ്ഥലമുണ്ട്, ഹറാമായ സ്ഥലമുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, ഒരു വ്യഭിചാരം നടന്നു, അവിടെ ഒരു കുട്ടി ഗർഭം ധരിക്കുക അല്ലെങ്കിൽ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല, ആ പെണ്ണിന് ഗർഭം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി എന്റേതല്ല എന്ന് ഭർത്താവിന് പറയണം. പക്ഷേ അങ്ങനെ ഒരു കുട്ടി, ഒരു ഗർഭം അവൾക്കുണ്ടായിട്ടില്ലെങ്കിൽ ഫലാ യജിബ്, ഇവിടെ വ്യഭിചാര ആരോപണം ചെയ്യൽ ആവശ്യമില്ല. ഇനിയിപ്പത് വേണോ, അത് ജായിസാണോ? അവൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് ഇയാൾ ഉറപ്പാണ്, പക്ഷെ അവൾക്ക് ഗർഭം ഉണ്ടായിട്ടൊന്നുമില്ല, വ്യഭിചാരത്തിൽ ഉണ്ടായൊരു കുട്ടി അതൊന്നുമില്ല. അങ്ങനെ വന്നാൽ നോക്കേണ്ടത് താൻ കണ്ണുകൊണ്ട് കണ്ടു ഇവൾ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ സമ്മതിച്ചു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞു, അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഇയാൾക്ക് ബോധിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഇയാൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ചെന്ന് പറഞ്ഞു. വിശ്വസിക്കാവുന്നവർ, നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ആര് പറയുന്നൊന്നും കേട്ടിട്ട് ലേ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാജിമീൻ. ആരെങ്കിലും പറയണത് കേട്ടിട്ട് എടുത്തു ചാടരുത്, ഇവിടെ നിന്ന് ഫോൺ വിളിക്കുക, തൊലാഖ് ചൊല്ലിന്ന് ഇവിടെ നിന്ന് ലെറ്റർ വിടുക, ധൃതി പിടിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. കാര്യങ്ങൾ അവലോകനം ചെയ്യണം, എന്താണ് സംഗതി എന്ന് പഠിക്കണം, അത് ശരിയാണോ അല്ലേ എന്ന്. വിശ്വസിക്കാൻ ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഇത് പറഞ്ഞു, അല്ലെങ്കിൽ അതൊന്നുമല്ല. ഈ സാധു എവിടെക്കോ നാട്ടില് നാട്ടിൽ നിന്ന് നാട് വിട്ടു പോയതാണ്, കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നാട്ടിലാകെ പാട്ടാണ് സംഗതി, ഇന്ന ആള് ഇവളുമായി വിഭജിക്കാറുണ്ട് എന്ന്. അങ്ങനെയൊക്കെ ആയി, അല്ലെങ്കിൽ ഇയാള് തന്നെ നേർക്ക് നേരെ തന്റെ ഭാര്യ അടുത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോണതാണ് കണ്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ആരോപണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇയാൾക്ക് അവിടെ വ്യഭിചാര ആരോപണം ചെയ്യാവുന്നതാണ്. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഈ ആരോപണം ഉന്നയിക്കൽ ജായിസാണ്. പക്ഷേ ഇയാൾക്കത് പറയാതിരിക്കുകയും ആകാം, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. മനസ്സത്തറ മുസ്ലിം മനസ്സത്തറഹുല്ലാ. നമ്മുടെ സംഭവം പറഞ്ഞില്ലേ, മഹാനായ റാത്തിബ് നബുൽ സിദങ്ങൾ പറഞ്ഞ ഒരു സ്വപ്ന ദർശനം കണ്ട സംഭവം. മുടി വെക്കാം, ഇവളെ വേണമെങ്കിൽ ഇയാൾക്ക് അവൾ അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ തൊലാഖ് ചൊല്ലിയിട്ട് അവളെ ഒഴിവാക്കാം, അതല്ല ഇയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവളെ നിലനിർത്തുകയുമാകാം. അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ കാലത്ത് നടന്നു.
എന്താണ് റിവായത്ത്? അന്ന റജുലൻ, ഒരാൾ വന്ന് പറയാണ്, പടച്ചവനെ, ഖാല യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഇംറാത്തൻ, എനിക്കൊരു ഭാര്യയുണ്ട്, ലാ തറുദ്ദു യദ ലാമിസിൻ, അവളെ തൊടുന്ന ഒരാളുടെ കൈയും അവൾ തട്ടിമാറ്റൂല. അങ്ങനത്തെ ഒരു പെണ്ണ്, ആരുടെ കൈയും അവൾ തട്ടിമാറ്റൂല എന്ന് പറഞ്ഞ അവൾ ആര് വിളിച്ചാലും അവൾ പോകും, അവള് വ്യഭിചരിക്കും. തങ്ങളെ പറഞ്ഞു, തൊല്ലിക്കഹ, നീ അവളെ തൊലാക്ക് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഖാല ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ നബിയെ, എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പിരിശമാണ് എന്ന് നബി തങ്ങളോട് ഇയാൾ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പെണ്ണ് മോശക്കാരനെ ആരെയാണെന്ന് ഇയാൾക്കറിയാം. ആര് തൊട്ടാൻ ഇവൾ കൈ തട്ടൂല. ആ പറഞ്ഞത് ലാ യറുദ്ദു യദ ലാമിസിൻ, ഇങ്ങനത്തെ ഒരു പെണ്ണ, പക്ഷെ ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ എനിക്ക് അവളോട് സ്നേഹമാണ് നബിയെ. ഖാല ഫംസിക്ഹ, എന്നാ പിന്നെ നീ പിടിച്ചോണ്ട് വെച്ചോ, തൊലാക്ക് ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇത് ജായിസ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ആയിന്ന് വിചാരിച്ച് വിചാരം അവൾ സമ്മതിച്ചു തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ തെളിഞ്ഞു തന്നെ വിചാരിക്കുക, തൊലാക്ക് ചൊല്ലൽ നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് വേണമെങ്കിൽ അവൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാം. ആ പാപം മറച്ചു വെച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഒരുപാട് കൂലി അല്ലാഹു തആല കൊടുക്കും. അവരുടെ അഭിമാനം കാത്തില്ലേ, അവരുടെ കുടുംബത്തിന്റെ അഭിമാനം കാത്തില്ലേ, അവരുടെ അനിയത്തിമാരെങ്ങാനും കല്യാണം കഴിച്ചു പോകാനുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തൊലഞ്ഞുപോയില്ലേ, അതൊക്കെ സംഭവിക്കാതെ സംരക്ഷിക്കാൻ സാധിച്ചത് ഇയാളത് മറച്ചു വെച്ചത് കൊണ്ടല്ലേ. ഇതിനൊക്കെ കൂലി അല്ലാഹു എമ്പാടും തരും. അതുകൊണ്ട് ഇത്തരം സന്ദർഭം, നേരത്തെ പറഞ്ഞ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ, അത് വേണമെങ്കിൽ അവൾക്ക് തുടരാം, അല്ലെങ്കിൽ അവളെ തൊലാക്ക് ചെല്ലുകയുമാകാം. പക്ഷേ വ്യഭിചാര ആരോപണം ഉന്നയിക്കൽ അയാൾക്ക് അവിടെ ജായിസാണ്. ഇനി ഇവൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഇവൾ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഗർഭത്തിലുള്ള കുട്ടി എന്റേതല്ല എന്ന് ഇയാൾക്ക് പ്രഖ്യാപിക്കണം. കാരണം ഇത് എന്റെ കുട്ടിയല്ല എന്ന് പറയണം, അത് അയാളുടെ കുട്ടിയല്ല എന്ന് അയാൾക്കറിയാം. അയാൾക്ക് ഉറപ്പുണ്ട് ഇത് എന്റെ കുട്ടിയല്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന ആ കുട്ടി സാധാരണഗതിയിൽ ഗർഭം പൂർത്തിയാകുന്ന സമയമെടുക്കാതെ അഖല്ലമിൻ സിത്തതി അശ്ഹുരിൻ, ആറു മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ, എന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായ അവൾ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ മുമ്പേ ഈ ഗർഭമുണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഇവൻ ജിമാ ചെയ്യുന്നതിന്റെ മുമ്പേ ഗർഭം ധരിച്ചു. അങ്ങനെ സാഹചര്യങ്ങളെ കൊണ്ട് ഇന്നൊക്കെ സ്കാനിങ്ങിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയില്ലേ, വ്യക്തമായിട്ട് കിട്ടി, എത്ര ദിവസമായി മാസമായി എന്നൊക്കെ വ്യക്തമായ രേഖകളാൽ തെളിഞ്ഞു ഈ കുട്ടി എന്റേതല്ല എന്ന് ഇവനെ നിഷേധിക്കണം. അങ്ങനെയെങ്കിൽ യജ്ബു അലൈഹി നഫീഹു ബില്ലിആൻ, ലിആൻ ചെയ്തിട്ട്, ലിആൻ എന്ന് പറഞ്ഞത് എന്താണെന്ന്, സത്യം ചെയ്യലാണ്. അർബഉ ഷഹാദാത്ത്, നാലു വട്ടം സത്യം ചെയ്യണം. അഞ്ചാമത്തേത് ഞാൻ ഈ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടാകട്ടെ എന്ന് പറയണം. രണ്ടുപേരും ലിആൻ ചെയ്യുന്ന അവസ്ഥ വരും. അതൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കൽ നിർബന്ധമായിട്ട് വരും ഇയാൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുമാ റജുലിൻ, പക്ഷേ ഇത് ഗൗരവമാണ്, ഗൗരവമാണ്, അയ്യുമാ റജുലിൻ, ഏതെങ്കിലും ഒരാൾ, ജഹദ വലദഹു വഹുവ യൻദുറു ഇലൈഹി, തന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു മകനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ, പടച്ചവനെ, അങ്ങനെ ഒരു പിതാവ് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല, ആരോട്? അവന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനോട്, അവന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ, അന്ത്യനാളിൽ അല്ലാഹു അവനിൽ നിന്ന് മറവിരിക്കുമെന്നും അവൻ അല്ലാഹുവിന്റെ ദർശനം പോലും കൊടുക്കുകയില്ലെന്നും, മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു അവനെ നാണം കെടുത്തുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇയാൾക്ക് ഉറപ്പാണ് പറയുന്നത്, വളരെ ഗൗരവമാണ് ഈ വിഷയം. ഇതിന്റെ കുട്ടിയല്ല എന്ന് പറയണമെങ്കിൽ അതിന് ശരിയായ തെളിവുകൾ വേണം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ലിആൻ, ഇനി പറയുന്ന ആരോപണത്തിന് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പ്രയോഗം ലിആൻ എന്നാണ്, അത് ചെയ്യൽ നിർബന്ധമായിട്ട് വരും. അപ്പോ കുട്ടിയെ എന്റേതല്ല എന്നൊന്നും പറയാം, അത് ചില്ലറ വിഷയമല്ല, അങ്ങനെ പറയരുത്. അങ്ങനെയൊക്കെ പല വിഷയങ്ങളും നടക്കൂലേ. ഇവിടെ തന്നെ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ്, പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോ ഉമ്മാന്റെ കോലമല്ല കുട്ടിക്ക്, വാപ്പാന്റെ കോലമല്ല, ഉണ്ടാവൂലേ. ബിഅൻ കാന അബിയവൈനി ഫാതത് ബിഹി അസ്വദ്, ഒരു ഉദാഹരണം, രണ്ടാളും നല്ല ഫെയർ വൈറ്റ് ഗുഡ് ലുക്കിംഗ്, നല്ല തൊലി നിറം വെളുത്തവരായ ഭാര്യയാണ്, ഭർത്താവും അങ്ങനെ നല്ല സുന്ദരി സുന്ദരന്മാർ, രണ്ടാൾക്കും ജനിച്ച കുട്ടിയോ അസ്വദ്, കറുത്തൊരു കുട്ടി.
അങ്ങനെ വന്നാൽ ഇതിൽ നിന്ന് വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പറ്റൂല. ഉറപ്പാണ് ഇത് വ്യഭിചാരത്തിൽ നിന്നുണ്ടായതാണെന്ന് ഉറപ്പാണെങ്കിൽ അല്ലാതെ ഇവിടെ ആരോപണം ഉന്നയിക്കാനേ പറ്റില്ല. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളോട് വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നംറാത്തി വലദത്ത് ഗുലാമൻ അസ്വദ്, നബിയേ ഞാനും വെളുത്തവനാണ്, എന്റെ ഭാര്യയും വെളുത്തവളാണ്, പക്ഷെ അവൾ പ്രസവിച്ചത് ഒരു കറുത്ത കുട്ടിയെ, ഒരു കറുത്ത കുട്ടിയെ പ്രസവിച്ചു. അയാൾ ബാക്കി പറഞ്ഞില്ല, തങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. നബിയേ ഇതെന്റെ കുട്ടിയല്ലല്ലോ, ഇതെന്റെ കുട്ടിനാണോ എന്ന സംശയമാണ്. തങ്ങൾ മറുപടി കൊടുത്തു, എന്താണ്? فقال هل لك من ابل, നിനക്ക് ഒട്ടകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. قال نعم, ഉണ്ട് നബിയേ. ما الوانها, എന്താണ് ഒട്ടകത്തിന്റെ നിറമൊക്കെ? قال حمر, ചുവന്ന ഒട്ടകങ്ങളാണ്, ചുവന്ന ഒട്ടകങ്ങളാണ്. ചുവന്ന ഒട്ടകങ്ങൾ അന്നത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഒട്ടകങ്ങൾ, ഏറ്റവും വില കൂടിയ ഒട്ടകങ്ങളാണ് ചുവന്ന ഒട്ടകം. هل فيها اورق, അതിലില്ലേ, അതിലുമില്ലേ വെളുപ്പും കറുപ്പും കലർന്ന ഒട്ടകം? അതിലില്ലേ ചുവപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തവിട്ട് ഈ ഗ്രേ കളറുള്ള ഒട്ടകം അതിലില്ലേ എന്ന് ചോദിച്ചു. ഫാലനാം, ഉണ്ടല്ലോ നബിയെ, ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഫകൈഫ ദാക്, അതിപ്പോ എങ്ങനെ? പേള പറഞ്ഞു, നസഅഹു ഇർഖുൻ, ഒരു ഞരമ്പ് അതിനോട് വലിച്ചതായിരിക്കും. അതാണ് അറബി പ്രയോഗം. അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഉപ്പാപ്പാരിലേക്ക് പോയതായിരിക്കും. നമ്മൾ പറയില്ലേ കുട്ടി മാമന്റെ ചേലാണ്, കുട്ടി മൂത്താപ്പന്റെ ചേലാണ്, മൂത്തമ്മയുടെ ചേലാണ് എന്നൊക്കെ പറയില്ലേ. നസഅത്തു ഇർഖിൻ, ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പരമ്പരയിലേക്ക് പോയതായിരിക്കും. ആ അങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നല്ലേ. ഫലഅല്ലഹാദാ നസഅഹു ഇർഖ്, ഇതും അങ്ങനെ തന്നെ, ഈ കുട്ടിക്കും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. പിതാക്കന്മാരിൽ നാലാം തലമുറയിൽ ചിലപ്പോ ഒരു പക്ഷേ രണ്ടുപേരും ബാക്കിയുള്ള തലമുറക്കെ വെളുത്ത ആളുകളാണ്, പക്ഷേ ഒരു കറുത്താള്, ഒരു പിതാമഹൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും, മതി, അങ്ങനൊക്കെ ഉണ്ടാവില്ലേ. അതിന്റെ പേരിലൊന്നും ഈ പറച്ചിലൊന്നും പറയാൻ പറ്റൂല, അതെന്റെ കുട്ടിയല്ല എന്നെങ്ങാനും പറഞ്ഞാൽ ഹദുൽ ഖദഫ് വരുന്ന, ഖദഫിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റമാണ് ആ ചെയ്യുന്നത് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ട, ഇതൊന്നും സമൂഹത്തിൽ ചർച്ച ചെയ്യണ്ട, അങ്ങനെയൊന്നും പത്രത്തിന് കോളിടണ്ട. ആളുകൾ പത്രം വായിക്കുമ്പോഴേക്കും തട്ടിക്കൊണ്ടുപോണ കേസുകള്, ബലാത്കാരമായ കേസുകള്, ഇതൊക്കെ അതൊക്കെ വളരെ ബൈഹാർട്ടാണ്, വേറെ ഒരു വാർത്തയും മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ സംസാരിക്കുന്നതിനെ കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എഴുതപ്പെട്ടത് മുഴുവനും വായിക്കാൻ പറ്റൂല മുഅ്മിനീങ്ങളെ. കറുത്ത മഷി കൊണ്ട് വെളുത്ത കടലാസിൽ എഴുതിയതും എല്ലാം നമുക്ക് വായിക്കാൻ പറ്റൂല. ഇൽമാണ് എന്ന് പറയുന്ന എന്തും നമുക്ക് വായിക്കാം. എന്താണ് ഇൽമ്? ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഒരു മനുഷ്യന് ദുന്യവിയോ ഉഖ്രവിയോ ആയ ഉപകാരം ചെയ്യാത്തതൊന്നും ഇൽമല്ല. എല്ലാ പറയുന്നതും കേൾക്കാനും പറ്റൂല. കേൾക്കുന്നത് ചെവികോർത്ത് കേട്ടിരുന്നാൽ അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ, ഈ കേൾക്കുന്ന ശ്രദ്ധിച്ചു കേട്ടവൻ പറഞ്ഞവന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞാൽക്കുള്ള കുറ്റം ഈ ശ്രദ്ധിച്ചു കേട്ട ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാര് ആണിനെ സംബന്ധിച്ചോ പെണ്ണിനെ സംബന്ധിച്ചോ ഉള്ള ക്രൈമുകൾ, കുറ്റങ്ങൾ, അത്തരം ആരോപണങ്ങൾ അത് ശ്രവിക്കാനോ പറയാനോ വായിക്കാനോ നമുക്ക് പാടില്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പത്രത്തിലെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ വാങ്ങളൊക്കെ കഴിഞ്ഞു പോകുമല്ലോ. അത് മതി, ആ ബാക്കിയുള്ളത് മതി, അതേ നമുക്ക് ജായിസുള്ളൂ, അതേ നമുക്ക് ജായിസുള്ളൂ. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം. അത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച പോലും നടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഒരുത്തൻ വിളിച്ചു, അല്ലെങ്കിൽ ഒരു അവൻ എപ്പോഴും ഒരാൾ ഒരു പെണ്ണ് ഒരാൾ വിളിക്കാറുണ്ട്, ഒരു പെണ്ണ് വിളിക്കാറുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ വൈകാരികമായ ബന്ധത്തിലാണ്, അവര് തമ്മിൽ വ്യഭിചാരം നടക്കാറുണ്ട് എന്ന് പറഞ്ഞു പോയാൽ, സുബ്ഹാനല്ലാഹ്, വ്യംഗ്യമായിട്ട് പറഞ്ഞു പോയാൽ പോലും 80% അടിക്കപ്പെടുന്ന ശിക്ഷക്ക് കാരണമായ കുറ്റമാണ് ആ ചെയ്യുന്നത്. ആ പറഞ്ഞ ആൾ ഫാസിഖാൻ, അവന്റെ ഷഹാദത്ത് പോലും സ്വീകരിക്കാൻ പാടില്ല. മൂന്ന് വിഷയങ്ങളാണ് അള്ളാഹു പറയുന്നത്. ഒന്ന്, ശിക്ഷ വേണം. പിന്നെ ലാ തഖബലൂലഹും ഷഹാദത്തൻ അബദ, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല. മാസം കണ്ടത് ഒന്ന് പറഞ്ഞത് വേനാണ് കൂട്ടൂല. പെരുന്നാളായി എന്നൊക്കെ ഇവൻ ശരിക്കും കണ്ടിട്ടുണ്ട് കടപ്പുറത്ത് ഉറപ്പാണ്. ഈ പറഞ്ഞാൽ ഇവനല്ലേ മറ്റേ പെണ്ണിനെ പറ്റി പറഞ്ഞത്?
ഇവനെ കൂട്ടൂല, ഇവൻ ഉമ്മത്തിൽ നിന്ന് താഴെ കടിയിലേക്ക് തള്ളപ്പെട്ടു. ഉലൈഹിക്കഹുമുൽ ഫാസിഖൂൻ, അവർ ഫിസ്ഖിന്റെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗുരുതരമായ വിഷയത്തിൽ വളരെ ഗുരുതരമായ ശിക്ഷ അല്ലാഹു തആല ഇറക്കിക്കൊണ്ടാണ് ആയത്തുൽ സൂറത്തുൻ നൂറിലെ ഈ നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്ത് അല്ലാഹു ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു വിഷയം സംഭവിക്കുന്ന ഒരു മസല കൂടെ പറയാം. ഒരു വ്യഭിചാര ആരോപണം ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു. അയാൾ ആരോപണം ചെയ്യപ്പെടുന്ന ആൾ നമ്മൾ പറഞ്ഞ അഞ്ച് ഷർത്തുകളും ഒത്ത ആളാണ്. ബുദ്ധിയുണ്ട്, പ്രായപൂർത്തിയായ ആളാണ്, മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, ചരിത്രശുദ്ധിയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയാണ് അയാളെ സംബന്ധിച്ച് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു. അവൻ അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം കേട്ടോ, ബാക്കിയൊന്നും ഞാൻ പറയണില്ല. ഈ പറയണത് ആരോപണമാവും നിങ്ങളെ? ഇത് ആരോപണമാണ്. ചിലപ്പോ പറയില്ലേ അവളെ പറ്റിയോ, ഏയ് ഞാൻ പറയണില്ല, അവനെ പറ്റിയോ, എന്ത് പറയാൻ, അതൊക്കെ പറയാതൊക്കെ നല്ലത്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഖദ്ഫാണ്.